ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് നീരിമംഗലം. എറണാകുളം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിൽ പെരിയാർ നദിയുടെ തീരത്താണ് നീരിമംഗലം ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിലെ ടൂറിസത്തിന് ഉണർവിക്കൊണ്ട് നീരിമംഗലം ബോട്ട് ജെട്ടി ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്ത് തുറന്നു നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ബോട്ട് ജെട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് തേക്കടിയിലോട്ടും മൂന്നാറിലോട്ടും പോകുന്ന ടൂറിസ്റ്റുകൾക്ക് ഭൂതത്താങ്കെട്ട് ഡാമിൽ നിന്നും ജലമാർഗം ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഭൂതത്താങ്കെട്ട് ഡാമിൽ നിന്നും ഇരുവശവും നിബിഡ വനങ്ങളുള്ള പെരിയാറിൽ കൂടി ജലമാർഗമുള്ള ഈ യാത്ര സഞ്ചാരികൾക്ക് വേറെ എവിടെയും സമ്മാനിക്കാത്ത വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയായിരിക്കും നൽകുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നീരിമംഗലം പാലത്തിനടിയിൽ കൂടിയും ഈ സമീപ പ്രദേശത്തെല്ലാം കൂടി കയാക്കിംഗ് നടത്തുന്നതിനുള്ള സൗകര്യവും ഇപ്പോൾ ഉണ്ട്. നീരിമംഗലം പാലവും റാണിക്കല്ലും എല്ലാം ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. പെരിയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന നീരിമംഗലം പാലം ഇടുക്കി ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള പ്രധാനമായും മൂന്നാറിലേക്കുള്ള വഴിയായതിനാൽ ഹൈറേഞ്ചുകളിലേക്കുള്ള ഗേറ്റ്വേ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 1935 തിരുവിതാംകൂർ മഹാരാജാവ് രാമവർമ്മ ശ്രീ ചിത്ര തിരുനാളാണ് ഈ പാലം നിർമ്മിച്ചത്. കൊച്ചിയിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ 85 ഭാഗമാണ് ഈ പാലവും നീരിമംഗലവുമെല്ലാം. കോതമംഗലത്തിൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ ആന്റണി ജോൺ അവറുകളാണ്. നമുക്കറിയാം ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നാൾ അതിന് ഏകദേശം 2-3 വർഷങ്ങളോളമായിട്ട് അതിന് പിന്നാലെ അതിനുള്ള ആ സാങ്ഷൻ കിട്ടുവാനും അതിനുശേഷം പണി തുടങ്ങിയതിന് ശേഷം അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളോട് ഒരുമിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നേതൃത്വം നൽകിയത് MLA ആണ്. ഈ കാണുന്ന രീതിയിൽ പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചത് MLA ദീർഘവീക്ഷണത്തോടെയുള്ള നിർദ്ദേശങ്ങളാണെന്ന് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. നമുക്കറിയാം വളരെ തിരക്കുള്ള ഈ സമയത്ത് നമ്മളോട് ഒരുമിച്ച് ഈ ഉദ്ഘാടനത്തിന് കടന്നു വരികയും നമ്മെ പ്രത്യേകിച്ചൊരു ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു ഉദ്ഘാടനം, ബോട്ടിൽ വന്ന് തന്നെ ബോട്ട് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ഒരു യഥാർത്ഥ ഉദ്ഘാടനം തന്നെ നിർവഹിച്ച് നമ്മെ എല്ലാവരെയും വസ്തുതയിൽ അനുമോദിക്കുകയാണ് അതിലൂടെ മന്ത്രി ചെയ്തതെന്ന് പറയുവാനായിട്ട് ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ യോഗത്തിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഈ ബോട്ട് ജെട്ടി ഇരിക്കുന്ന നീരിമംഗലം പ്രദേശം ഉൾപ്പെടുന്നത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലാണ്. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഈ പണി ആരംഭിച്ച കാലഘട്ടം മുതൽ നമ്മൾ നേരിട്ട എല്ലാ വിഷമസന്ധികളിലും നമ്മളോടൊപ്പം നിന്ന് ആവശ്യമായ നിർദ്ദേശങ്ങളും അതുപോലെ സഹായ സഹകരണവും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ലഭിച്ചു. പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അത്രയും ബഹുമാനപ്പെട്ട സൈജൻ ചാക്കോ അവരുകളെ ഈ യോഗത്തിലേക്ക് ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായിരിക്കുന്ന PM കണ്ണൻ അവരുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ബോട്ട് ജെട്ടിയുടെ
ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ കേരളത്തിൻ്റെ വ്യവസായ നിയമ കയറുവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർക്ക് ഉൾപ്പെടെ വേദിയിലുള്ള ആരുടെയും പേര് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. നമുക്കറിയാം നമ്മുടെ ഫാം ഉൾപ്പെടെയുള്ള വലിയ സാധ്യതയാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ സൗകര്യപ്രദമായ നിലയിൽ ഇവിടെ നമുക്കറിയാം എത്ര വലിയ ബോട്ടുകൾക്കും വന്നിറങ്ങാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് 3 ലെവൽ ലാൻഡിംഗ് ഫ്ലോറോട് കൂടിയിട്ടുള്ള ഒരു ബോട്ട് ജെട്ടിയാണ്. MLA ആസി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മളതിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടെ AXC മൂന്നാർ തേക്കടി ഉൾപ്പെടെയുള്ള വിവിധ വിനോദസഞ്ചാര മേഖലകളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇവിടെ വന്നിറങ്ങുകയും തുടർന്ന് പെരിയാറിലൂടെ പുതുത്താങ്കട്ട് വരെ യാത്ര ചെയ്യുകയും അവിടെ നിന്ന് അവരുടെ വാഹനത്തിൽ തന്നെ മറ്റ് മേഖലകളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ആ നിലയിൽ തന്നെയാണ് തിരിച്ച് എറണാകുളവും മറ്റ് കേരളത്തിൻ്റെ മറ്റ് മേഖലകളിൽ നിന്നും വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഭൂതത്താങ്കട്ടിൽ അവരുടെ വാഹനത്തിൽ ഇറങ്ങി അവിടെ നിന്നും തുടർച്ചയിൽ ബോട്ടിൽ യാത്ര ചെയ്ത് ഈ പ്രദേശങ്ങളൊക്കെ കണ്ടുകൊണ്ട് നേരുമംഗലത്ത് വന്നിറങ്ങി തുടർച്ചയിൽ ഇടുക്കി ജില്ലയുടെ വിവിധ വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. ബഹുമാന്യ അധ്യക്ഷൻ, കോതമംഗലത്തിൻ്റെ പ്രിയപ്പെട്ട MLA ആന്റണി ജോൺ, വേദിയിലുള്ള മറ്റ് ജനപ്രതിനിധികൾ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നേരെ ബോട്ടിൽ ഞങ്ങൾ വന്നിറങ്ങി ഉദ്ഘാടനം നടത്തിയതാണ്. അപ്പോൾ ഈ നേര്യമംഗലം ബോട്ട് ജെട്ടി ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ നേര്യമംഗലത്ത് നിന്ന് ഒരു യാത്ര ഞങ്ങൾ നടത്തിയിരുന്നു പെരിയാറിനൊരു ഇല്ലിത്തണൽ ക്യാമ്പയിൻ്റെ ഭാഗമായി. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വഞ്ചിയിൽ ബോട്ടിലേക്ക് കയറിയത്, പറ്റിയൊന്നുമില്ല. ഇപ്പോൾ അത് മാറി, സ്വന്തമായൊരു ബോട്ട് ജെട്ടി ഇവിടെ MLA അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അതിന് ആന്റണി ജോൺ MLA ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങളും ഞാൻ അധികം പറയുന്നില്ല, ഇനി 4-5 പരിപാടി കൂടി ബാക്കിയുണ്ട്. MLA തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കേരളം നിർബന്ധമായും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരിടമാണെന്ന് ലോകത്തിലെ മിക്കവാറും അംഗീകൃത അന്തർദേശീയ മാധ്യമങ്ങളും ഏജൻസികളും ടൂറിസവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ പ്രത്യേകത കേരളം ആകെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നുള്ളതാണ്. പക്ഷെ അത് പൂർണ്ണമായും ആളുകൾക്ക് കാണാൻ പല കാരണങ്ങളാൽ കഴിയുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജൻ ചാക്കോയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പ്രിയപ്പെട്ട MLA, പ്രിയമുള്ളവരെ, വളരെ അത്യാവശ്യമായിട്ട് മിനിസ്റ്റർക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല. നാടിൻ്റെ വലിയ ഒരു വികസന കൊതിപ്പായി ഇതിനെ കാണുന്നു. ടൂറിസം മേഖലയിൽ നമ്മളുടെ ഗ്രാമപഞ്ചായത്ത് നിർണായകമായ പല തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ബോട്ട് ജെട്ടി നേര്യമംഗലം പ്രദേശത്ത് ടൂറിസം മേഖലയിലേക്ക് പുതിയ വാതിലുകൾ തുറന്നിടും എന്നതിന് ഒരു സംശയവുമില്ല. കൂടാതെ മൂന്നാറിലോട്ടും തേക്കടിയിലോട്ടും പോകുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ഇറങ്ങി ഈ പെരിയാറിൽ കൂടിയുള്ള കയാക്കിങ്ങും ബോട്ടിങ്ങുമെല്ലാം ആസ്വദിച്ച ശേഷം യാത്ര തുടരാവുന്നതാണ്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ വീഡിയോയുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.